ഫെഡറൽ അട്ടിമറി തുടരുന്ന മോദി സർക്കാർ പ്രധാന അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ അംഗത്തട്ടിലിരിക്കുമ്പോഴും സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാനും ഫെഡറലിസത്തെ അട്ടിമറിക്കാനുമുള്ള മോദി സർക്കാരിൻ്റെ തിരക്ക് ഒരു കുറവുമുണ്ടാകുന്നില്ല ഓരോ നിയമനിർമ്മാണങ്ങളിലും ചട്ടഭേദഗതികളിലും അധികാരം മുഴുവൻ ന്യൂഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള അശ്രാന്ത ശ്രമം ആരെയും അത്ഭുതപ്പെടുത്തും നികുതി ഏകീകരണമെന്ന ഭാവനാത്മകമായ സാമ്പത്തിക നയം ജി എസ് ടി ആയി രൂപാന്തരപ്പെട്ടപ്പോൾ സംഭവിച്ചത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശവും ഭദ്രതയും കേന്ദ്രത്തിൻ്റെ ദാക്ഷിണ്യത്തിന് അടിമപ്പെട്ടു എന്നത് മാത്രമാണ് സഹകരണ മേഖലയിലെ ഭേദഗതി ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി എൻ ഐ എ നിയമ ഭേദഗതി തുടങ്ങി സമീപകാലത്ത് വേവിച്ചെടുത്തതും വെന്തുകൊണ്ടിരിക്കുന്നതുമായ ഒട്ടുമിക്ക നിയമചട്ട നിർമ്മാണങ്ങളും ഫെഡറൽ വിരുദ്ധതയിൽ കോർത്തെടുത്തതാണ് ഇപ്പോൾ ഇത് ഐ എ എസ് കേഡർ ചട്ടങ്ങളിലെ റൂൾ ആറ് ഭേദഗതി ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു ജനുവരി ഇരുപത്തഞ്ചിന് മുമ്പ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതികരണം തേടിയ കേന്ദ്രത്തിൻ്റെ കത്തിൽ ഭേദഗതി പെട്ടെന്ന് നടപ്പാക്കുമെന്ന സൂചനയുണ്ട് കോളനി തുടർച്ചയാണെങ്കിലും വിഭജനത്തെ തുടർന്ന് രാഷ്ട്രത്തെ ഒരുമിച്ച് നിർത്താനുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആഗ്രഹത്തിൽ നിന്നാണ് ഇന്ത്യയുടെ കേന്ദ്രീകരണ ഫെഡറൽ സ്വഭാവം ഉരുത്തിരിഞ്ഞതെന്ന് പലപ്പോഴും വാദിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് പരിമിതമായി കേന്ദ്രാധികാരവും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും തുല്യതയുള്ള കൺകറൻറ്റ് ലിസ്റ്റും വിപുലമായ സംസ്ഥാന അധികാരവുമുള്ള ഭരണ സംവിധാനവും ഉണ്ടായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനമായ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ അധികാര വിതരണത്തിനും കേന്ദ്ര സംസ്ഥാന അധികാരങ്ങൾ സമന്വയിക്കപ്പെട്ടിരുന്നു എന്നാൽ മോദി സർക്കാർ കൊണ്ടുവരുന്ന ഐ എ എസ് കേഡർ ചട്ടങ്ങളിലെ റൂൾ ആറ് ഭേദഗതി സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങൾ കവരുന്നതും കേന്ദ്രത്തിൻ്റെ അമിതാധികാരം ഉറപ്പുവരുത്തുന്നതുമാണ് നിർദ്ദേശിക്കപ്പെട്ട നാല് ഭേദഗതികൾ പ്രകാരം സംസ്ഥാനവുമായി കൂടിയാലോചിച്ച് കേന്ദ്ര സർക്കാരിലേക്ക് ഡെപ്യൂട്ടേഷൻ ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം തീരുമാനിക്കുക കേന്ദ്രമാണ് സംസ്ഥാനങ്ങൾ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ റിസർവ് ലിസ്റ്റ് എല്ലാ വർഷവും നിർബന്ധമായി നൽകണം അതിൽ നിന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നവരെ വിട്ടു നൽകാൻ സംസ്ഥാനങ്ങൾ ബാധ്യസ്ഥരാണ് കൂടാതെ പൊതുജന താൽപ്പര്യാർത്ഥം ഏത് കേഡറിലുള്ള ഉദ്യോഗസ്ഥരുടെയും സേവനം സവിശേഷ സാഹചര്യങ്ങളിൽ ആവശ്യപ്പെടാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ടായിരിക്കും ഇനി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ തീർപ്പ് കൽപ്പിക്കുക കേന്ദ്ര സർക്കാരാണ് ആ തീരുമാനങ്ങൾ സംസ്ഥാനം നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരുത്തേണ്ടതുമാണ് കാര്യങ്ങൾ സുവ്യക്തമാണ് ഈ ഭേദഗതിയിലൂടെ ഐ എ എസ് ഐ പി എസ് നിയന്ത്രണം പൂർണമായി കേന്ദ്രത്തിലേക്കെടുക്കുകയാണ് ലക്ഷ്യം ഉദ്യോഗസ്ഥരെ കേന്ദ്രത്തിന് വഴങ്ങാൻ നിർബന്ധിതരാക്കുക അവരുടെ സ്ഥലം ചുമതല മാറ്റങ്ങളും കേന്ദ്രത്തിന് വിധേയമാക്കുക എന്നിവയിലൂടെ സംസ്ഥാനങ്ങളുടെ മേലുള്ള ഉദ്യോഗസ്ഥ പിടിമുറക്കൽ ശക്തമാക്കാനാകുമെന്നാണ് മോദി സർക്കാരിൻ്റെ അതിമോഹം കഴിഞ്ഞ ബംഗാൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നിലമറന്ന് രാഷ്ട്രീയ ഗുസ്തിക്ക് ശ്രമിച്ച് മമതാ ബാനർജിയുടെയും ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ആലാവൻ ബന്ദോപാധ്യയുടെയും മുന്നിൽ നാണം കെട്ടതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഈ ഭേദഗതിയിലൂടെ ആശിക്കുന്നുണ്ട് പ്രധാന പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഈ ഭേദഗതിക്കെതിരാണ് പല ബി ജെ പി സംസ്ഥാനങ്ങളും യോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ അതുകൊണ്ട് മാത്രം ഈ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറാൻ സാധ്യതയില്ല ശക്തമായ പ്രതിഷേധം സംസ്ഥാനങ്ങളിൽ നിന്ന് രൂപപ്പെടേണ്ടിയിരിക്കുന്നു മമതാ ബാനർജി തുടങ്ങി വെച്ചത് മറ്റുള്ളവരും ഏറ്റെടുക്കണം വികേന്ദ്രീകൃതമായ ഒരു ജനാധിപത്യ വ്യവസ്ഥക്ക് അനിവാര്യമാണത് ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങൾക്ക് അതിരുകവിഞ്ഞ അപ്രമാദിത്വമില്ലാത്ത ഘടനയാണ് നമ്മുടെ രാജ്യത്തിനാവശ്യം അധികാരം ജനങ്ങളോട് അവരുടെ ദേശത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന വികേന്ദ്രീകൃതമായ സാമൂഹിക സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് നമ്മുടെ ഭരണഘടനാ വിഭാവനം ചെയ്തിട്ടുള്ള സഹകരണ ഫെഡറൽ സംവിധാനത്തിൻ്റെ ആത്മാവ് അതാണ് അതിൻ്റെ കടക്കലാണ് മോദി സർക്കാർ ഏഴ് വർഷത്തിലധികമായി കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സത്ത അട്ടിമറിക്കപ്പെടുന്ന ഈ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രകാശ് അംബേദ്കർ നൽകുന്ന മുന്നറിയിപ്പ് ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ് ഈ മാറ്റങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത് ആർ എസ് എസിൻ്റെ ഗുപ്തമായ അജണ്ടകളാണ് ഈ ഭേദഗതികൾ എതിരില്ലാതെ നടപ്പായാൽ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള രാഷ്ട്രീയ കലഹങ്ങൾക്കപ്പുറം വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കപ്പെടുക